അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്ന് സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കാത്തവർ വളരെയധികം കുറവാണ് എന്ന് തന്നെ പറയാം. ഒരു വീട്ടിൽ ഒരു യൂട്യൂബറെങ്കിലും ഉണ്ടാകും, അതാണ് ഇപ്പോഴത്തെ കാലം. അങ്ങനെ വലിയ രീതിയിൽ വലിയ തോതിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനേക്കാൾ ഉപരിയായി അതിൻ്റെ ദൂഷ്യവശങ്ങൾ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ മോശമായ മ്ലേച്ഛമായ പല സംഗതികളും പല സ്വകാര്യതകളും തൻ്റെ നഗ്നതകൾ പോലും തുറന്നു കാണിച്ചുകൊണ്ട് അത് ലൈവിൽ കൂടെയാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് വീട്ടിൽ നടക്കുന്ന മുഹൂർത്തങ്ങളാണെങ്കിലും രഹസ്യമായി വീഡിയോ ക്യാമറയിൽ ഒപ്പിയെടുത്തുകൊണ്ട് ജനങ്ങളെ കാണിച്ച് വലിയ പബ്ലിസിറ്റി നേടാൻ, വലിയ പ്രശസ്തി ആർജിക്കാൻ, വലിയ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയുടെ കിടപ്പറയിൽ പോലും ക്യാമറകൾ വെച്ചുകൊണ്ട് പ്രാങ്ക് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. സുബ്ഹാനല്ലാഹ്, ലോകം അവസാനിക്കുന്ന കാലമെത്തുമ്പോഴത്തേക്ക് മഹാരഥന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, അവസാന കാലഘട്ടം എത്തുമ്പോൾ വ്യഭിചരിക്കുന്ന ആളുകൾ റോഡിലിറങ്ങിക്കിടന്ന് വ്യഭിചരിക്കുമെന്നാണ്. ലോകം അവസാനത്തിൻ്റെ അടയാളത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് റോഡിൽ കിടന്ന് വ്യഭിചരിക്കുമ്പോൾ ഒന്നുകൊണ്ട് മാറിക്കിടന്ന് നിങ്ങൾക്ക് വ്യഭിചരിച്ചൂടെ എന്ന് ചോദിക്കുന്ന ഒരു കാലം വരുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യത്തിൽ നാം ഒക്കെയും ഭയക്കേണ്ട, ഭയപ്പാടോടുകൂടി നോക്കേണ്ട ഒരു കാലഘട്ടമാണിത്. ഇന്ന് സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കാത്തവർ ആരുമില്ല. യൂട്യൂബ് ഉപയോഗിക്കാത്തവർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഒക്കെ ഉപയോഗിക്കാത്തവർ വളരെ കുറവാണ്. പ്രസവിച്ച് വീഴുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ കയ്യിൽ വരെ മൊബൈൽ കൊടുത്തുകൊണ്ട് രസകരമായ കാർട്ടൂണുകളും വലിയ ചിത്രങ്ങളും പടങ്ങളും അതുപോലെ തന്നെ പാട്ടുകളുമൊക്കെ കേൾപ്പിച്ചുകൊണ്ട് കാണിപ്പിച്ചു കൊടുത്തുകൊണ്ടൊക്കെ ആശ്വാസം കണ്ടെത്തുന്നവരാണ് നമ്മളിൽ അധികവും. ആ കുട്ടികളിൽ ഭാവി കാലത്ത് വലിയ അഡിക്റ്റുകളായി, മൊബൈലിന് അഡിക്റ്റുകളായി മാറി അവർ വലിയ അധപ്പതനത്തിലേക്ക് പതിക്കുന്ന കാഴ്ചകളാണ് ഇന്ന് പല സ്ഥലങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊബൈൽ ഫോണ് തിരിച്ചു വാങ്ങിയാൽ അപ്പോൾ തന്നെ പോയി ആത്മഹത്യ ചെയ്യുന്ന മക്കൾ, അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന മക്കൾ, മറ്റ് സോഷ്യൽ മീഡിയകളുടെ പല പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് പോലും അറിഞ്ഞുകൂടാത്ത പല അഗാധമായ ഒളിഞ്ഞുകിടക്കുന്ന ഡാർക്കേജ് എന്ന് പറയുന്ന ഒരു വലിയൊരു സങ്കേതം തന്നെ ഇതിനകത്തുണ്ടത്രേ. ഡാർക്ക് വെബ് എന്ന് പറയുന്ന വലിയൊരു സങ്കേതം തന്നെ ഇതിനകത്തുണ്ട്. അതിനകത്ത് ആഗോളതലങ്ങളിൽ നടക്കുന്ന വലിയ ഭീകരവാദ പ്രവർത്തനങ്ങളും ലഹരി കടത്തുകളും അതുപോലെ തന്നെ മറ്റ് ദുരുപയോഗങ്ങളും ഒക്കെയാണ് അതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ മക്കളെയൊക്കെ അത്തരം മൊബൈൽ ഫോണുകളും ടാബുകളും കമ്പ്യൂട്ടർ ഫോണുകളും ഒക്കെ അവരെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യുന്നു, അതെന്ത് കാണുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. രക്ഷകർത്താക്കൾ അപ്ഡേഷനായിരിക്കണം എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ സ്വന്തം ഭാര്യയുടേതാണെങ്കിലും ഭർത്താവിൻ്റെതാണെങ്കിലും ഉമ്മയുടേതാണെങ്കിലും വാപ്പയുടേതാണെങ്കിലും സ്വകാര്യ നിമിഷങ്ങൾ പോലും അത് പകർത്താതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. വീടുകളുടെ ഉള്ളറകളിൽ, കിടപ്പറകളിൽ, ഉള്ളറകളിൽ രഹസ്യമായി ക്യാമറ വെച്ചുകൊണ്ട് തൻ്റെ ഭാര്യ ചെയ്യുന്നത് കണ്ടോ അത്ഭുതപ്പെടുത്തും, തൻ്റെ ഭർത്താവ് ചെയ്യുന്നത് കണ്ടോ അത്ഭുതപ്പെടുത്തും, ഏ അവൾ ഡ്രസ്സ് മാറി വലിയ അത്ഭുതപ്പെടുത്തും, വലിയ എന്താ നമ്മളൊക്കെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാങ്ക് ചെയ്യുന്ന ഒരുപാട് വീഡിയോകളും അതുപോലെ തന്നെ വ്ളോഗർമാരും പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. അതൊക്കെ ഉപയോഗിക്കുന്നവർ അതുപോലെ തന്നെ അത് കാണുന്നവരൊക്കെ വളരെയധികം സൂക്ഷിക്കുകയും നമ്മുടെ മൊബൈൽ ഫോണുകൾ, നമ്മുടെ കമ്പ്യൂട്ടറുകൾ, നമ്മുടെ വീഡിയോ ക്യാമറകളൊക്കെ വേണ്ടതിന് വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നവരാകണം അള്ളാഹു താല കാത്തിരക്ഷിക്കട്ടെ. വലിയ ചതിയും വലിയ കെണിയുമൊക്കെയാണ് അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്നത്. അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന, അല്ലെങ്കിൽ കത്തിക്കുത്തിലെത്തപ്പെടേണ്ടി വരുന്ന അവസ്ഥയിലേക്കൊക്കെ നമ്മളെ അത് കൊണ്ടെത്തിക്കുന്നു, അള്ളാഹു താല കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും സഹോദരിമാരും വളരെയധികം സൂക്ഷിക്കണം, വളരെയധികം ജാഗ്രത പാലിക്കണം എന്ന് വളരെ വിനീതമായി ഈ കാലഘട്ടത്തിലെ ഒരു ഉസ്താദ് എന്ന നിലയിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ, നമ്മളെയൊക്കെ അള്ളാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, നമ്മുടെ മക്കളെ അള്ളാഹു ദീനിനും സമൂഹത്തിനും രാജ്യത്തിനും ഉപകാരപ്പെടുന്ന മക്കളാക്കി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.